നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമി ആര്? ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടിയായിരിക്കുകയാണ്. ഷെയ്ഖ് നയീം ഖാസിം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നസറുള്ള കഴിഞ്ഞാൽ നയീം ഖാസിം ഹിസ്ബുല്ല നേതൃത്വത്തിലെ രണ്ടാമനായിരുന്നു. നസറുള്ളയുടെ ബന്ധു കൂടിയാണ് സഫീദ്ദീൻ. നസറുള്ളയുടെ മരണത്തെ തുടർന്ന് ആക്ടിംഗ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു 71-കാരനായ ഷെയ്ഖ് നയീം ഖാസിം. 33 വർഷം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഷുറാവ് കൗൺസിൽ ചേർന്ന് നയീം ഖാസിമിനെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുത്തതായി ഹിസ്ബുല്ല പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഷുറാ കൗൺസിൽ ഹിസ്ബുല്ലയിലെ ഉയർന്ന തീരുമാനമെടുക്കൽ സമിതിയാണ്. ഹസൻ നസറുള്ള കഴിഞ്ഞ മാസമുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് പിൻഗാമിയായി ആര് വരുമെന്ന ചോദ്യങ്ങൾ, ചർച്ചകളൊക്കെ സജീവമായിരുന്നു. 1992 മുതൽ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നേതാവ്. നസറുള്ളയ്ക്ക് പകരക്കാരനായി നയീം ഖാസിമിന് പുറമെ ഹിസ്ബുല്ലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവൻ ഹാഷിം സഫീദിന്റെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു. വർഷങ്ങളായി ഹിസ്ബുല്ലയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന നയീം ഖാസിം നബാത്തി ഗവർണറേറ്റിലെ ക്വാഫാർ കില എന്ന തെക്കൻ ലെബനീസ് ഗ്രാമത്തിൽ നിന്നുള്ള അംഗമായിരുന്നു. 1953 ബെയ്റൂട്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ നിരവധി ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമാണ് ഖ്വാർ ഖില. ഹിസ്ബുല്ലയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഖാസിം പ്രമുഖ ലെബനീസ് ഇറാഖി മത നേതാവായിരുന്ന ആയത്തുള്ള മുഹമ്മദ് ഹുസൈൻ ഹദ്ലല്ലയുടെ ശിഷ്യൻ കൂടിയാണ്. 10 ആണ്ടുകളായി ബെയ്റൂട്ടിൽ മത ക്ലാസുകൾ എടുക്കുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഖാസിം. നയീം ഖാസിമിന് ഷിയ രാഷ്ട്രീയത്തിൽ ഒരു നീണ്ട ചരിത്രമാണ് ഉള്ളത്. ലെബനനിലെ ഷിയ ഗ്രൂപ്പായ അമാൽ മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഖാസിമിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമാകുന്നത്. 1970 അന്തരിച്ച ഇമാം മുസ അൽ സദറിന്റെ ഡിസ്പോസിഡ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഖാസിം. അത് പിന്നീട് ലെബനനിലെ ഷിയ ഗ്രൂപ്പായ അമാൽ മൂവ്മെന്റിന്റെ ഭാഗമായി. ഷിയ പ്രവർത്തകരിലെ പുതിയ തലമുറയെ പ്രചോദിപ്പിച്ച വ്യക്തി. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് 1976 അമാൽ വിട്ടു. തുടർന്ന് 1982 ഇസ്രായേൽ ലെബനൻ അധിനിവേശത്തിന് മറുപടിയായി സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. 2005 ഹിസ്ബുള്ള ദ സ്റ്റോറി ഫ്രം വിത്ത് എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പുസ്തകം പിന്നീട് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1991 അന്നത്തെ സെക്രട്ടറി ജനറൽ അബ്ബാസ് അൽ മുസാവിയുടെ കീഴിലായിരുന്നു ഖാസിം ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുസാവിയെ പിന്നീട് ഇസ്രായേൽ വധിച്ചു. നസറുള്ളയുടെ കൊലപാതകത്തോടെ ഹിസ്ബുള്ള നേതൃസ്ഥാനത്ത് വലിയൊരു ശൂന്യതയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങൾ വളരെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പഴയ തരത്തിൽ എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ നയീം ഖാസിമിന് കഴിയും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ അതിക്രമങ്ങളിൽ ഹിസ്ബുള്ള നേതൃനിരയുടെ പകുതിയിലധികം പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നയീം ഖാസിം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ യുദ്ധവാക്യങ്ങൾ, യുദ്ധസമവാക്യങ്ങൾ, യുദ്ധത്തിൻ്റെ രീതി, ഇതിലൊക്കെ മാറ്റം വരുമോ, എങ്ങനെയാണ് ഇനി യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.